നമസ്കാരം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് മുറിയാണിത് അദ്ദേഹം കുറച്ച് പേരോട് സംസാരിക്കുന്നൊക്കെയുണ്ട് ഈ ഫോട്ടോയിൽ നിങ്ങളൊന്ന് നോക്കിക്കേ ആ അപ്പിത്തിയിൽ കാണുന്നത് ക്രമമായിട്ട് നോക്കിയാൽ ആദ്യം മഹാത്മാഗാന്ധി അത് കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധി അത് കഴിയുമ്പോൾ രാജീവ് ഗാന്ധി അത് കഴിയുമ്പോൾ സോണിയ ഗാന്ധി അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടൊരു സംശയം വരുമ്പോൾ എവിടെ നെഹ്റു എവിടെ എന്തുകൊണ്ടാണ് ആ ഒരു അത്രയും ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നെഹ്റു ഇല്ലാതായി പോയത് അതിൻ്റെ ഉത്തരം ഞാൻ പറയേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾക്കൊക്കെ അറിയാം ഇത് കേട്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും കാരണം ഇവിടെയൊക്കെ പേരിൻ്റെ കൂടെ ഗാന്ധി എന്ന വാലുണ്ട് ഒറിജിനൽ ഗാന്ധിയായിട്ട് ഒരാൾ മാത്രമേ ആ ചിത്രത്തിലുള്ളൂ അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയാണ് ബാക്കി എല്ലാവരും എങ്ങനെയാണ് ഗാന്ധിയായതെന്ന് നമുക്ക് ഇവർക്കും അറിയാവുന്ന കാര്യമാണ് നോക്കുക അവർ എത്രയോ കാലത്തോളം ഇവിടുത്തെ കുറേ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയായിരിക്കാം പറഞ്ഞിരിക്കുക ഗാന്ധി ഫാമിലിയിൽ ഏറ്റവും മു മുതിർന്നാൾ അല്ലെങ്കിൽ അപ്പുപ്പൻ എന്നൊക്കെ പറയാവുന്നത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകൾ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി അവരുടെ മകൻ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ ആവാം അവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചരിത്രത്തിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടാവാം എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ ചിത്രം അല്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റു കൂടി വന്നേനെ അവർ അത് വെച്ചിട്ടില്ല ഇത്രയും പറയാനുള്ള കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയും അതിൽ പങ്കെടുത്തതിനെ പറ്റിയുമൊക്കെ നമ്മൾ സ്കൂളുകളിലും കോളേജിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും നമ്മൾ ഒരുപോലെ തന്നെയാണോ പഠിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമാണ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെ പറ്റി ഇത്രയൊന്നും ആളുകൾ സംസാരിച്ചിരുന്നില്ല ഇത്രയൊന്നും ചർച്ചാ വിഷയമായിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏതാണ്ട് മൂവായിരം കോടി രൂപയോളം മടക്കി ചിലവിട്ടു ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുടെ രൂപത്തിലൊരു സ്മാരകം പ്രതിമ മാത്രമല്ല ആ രൂപത്തിൽ എത്രയോ ആയിരങ്ങൾക്ക് തൊഴിലും കൊടുക്കുന്ന എത്രയോ കുടുംബങ്ങൾക്ക് അത്താണിയാവുന്ന ഒരു വർഷം തന്നെ എത്രയോ വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഇത് ഈ കാഴ്ച കാണാൻ വേണ്ടി വരുന്നവർ അതുവഴി ജീവിതമാർഗം കിട്ടിയവർ അവിടുത്തെ ടാക്സിക്കാർ കച്ചവടക്കാർ അങ്ങനെ ഒരുപാട് പേർക്ക് പല രീതിയിൽ ഗുണപരമായിട്ടുള്ള ഒരു സംഗതിയുടെ രൂപത്തിൽ ഒരു വലിയ സ്മാരകത്തിൻ്റെ രൂപത്തിൽ ഇന്ന് സർദാർ വല്ലഭായ് പട്ടേൽ തല ഉയർത്തി നിൽക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ധീരനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യസമര സേനാനി തന്നെയായിരുന്നു പക്ഷേ കുറേ കാലമായിട്ട് അദ്ദേഹം വിസ്മൃതിയിലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മനഃപൂർവ്വം ഇങ്ങനെ സൈഡിലാക്കിയിരുന്നു ചിലരൊക്കെ മാറണ്ട ആ ചരിത്രം തീർച്ചയായിട്ടും നേതാജിയെപ്പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവിടെ പത്തറുപത് വർഷക്കാലം ഭരിച്ചിരുന്നവർ അവർക്ക് താല്പര്യമുള്ള ചിലരെ മാത്രം അവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ബിംബവത്കരിച്ച് വെച്ചിരുന്നത് അത് ഇരട്ടത്താപ്പല്ലേ ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സംഘിയൊന്നുമല്ലല്ലോ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളല്ലേ അദ്ദേഹം കൊല്ലപ്പെട്ടോ അതോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വരെ ഈ അടുത്ത കാലം വരെ വലിയ വാദപ്രതിവാദവും തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം നമ്മുടെ സമര സേനാനിയായിരുന്നു ധീരനായിരുന്നു വീരനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആദരിക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും ആ ആദരവാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ ഇനിയിപ്പോൾ അവിടെ വരാൻ പോകുന്നത് ഇരുപത്തിയെട്ട് അടി ഉയരത്തിൽ ആറടി വീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാനേറ്റിൽ നിർമ്മിച്ച ഒരു പ്രതിമയായിരിക്കാം അത് അതുവരെ താൽക്കാലികമായിട്ടിപ്പോൾ ഒരെണ്ണമുണ്ട് അവിടെ ആദ്യം സർദാർ വല്ലഭായ് പട്ടേലിനെ ആകാശത്തോളം ഉയർത്തി അടുത്തത് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് സ്വാഭാവികമായിട്ടും ഇനി ഈ ഒരു നിര നീളും ആ കൂട്ടത്തിൽ സവർക്കർ വീർ സവർക്കറോട് വരും തീർച്ചയായിട്ടും വരും നിങ്ങൾ നെറ്റി ചുളിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ്സോ സുഡാപ്പികളോ കമ്മ്യൂണിസ്റ്റുകളോ വാട്ടവർ അതൊക്കെ നിങ്ങളുടെ നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചവരെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഓരോ വ്യക്തിയെയും അവരർഹിക്കുന്ന രീതിയിൽ ആദരിക്കേണ്ടത് നമ്മൾ നമ്മളുടെ കടമയാണ് നമ്മളത് ചെയ്യുകയും വേണം നമ്മുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ തന്നെ ഇരുപത്തിയെട്ട് വർഷത്തോളം ജയിലിൽ കിടന്ന മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല അപ്പോഴും ആ വ്യക്തിയെപ്പറ്റി അദ്ദേഹം ആർ എസ് എസ്കാരനോ സംഘപരിവാറുകാരനോ അല്ലായിരുന്നു എന്ന് ഓർക്കണം എന്നിട്ട് കൂടി മരിച്ചു മണ്ണടിഞ്ഞു പോയ ആ മനുഷ്യനെ പറ്റി എന്തൊക്കെ അപവാദങ്ങളാണ് വെറും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം എതിരാളികൾ പടച്ചുവിട്ടെന്ന് ഓർക്കണം സവർക്കറിനെ ഷൂ വർക്കർ എന്നാണ് അവർ കളിയാക്കി വിളിക്കുന്നത് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഏറ്റവും അപകടകാരിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ജയിലിൽ തന്നെ പിടിച്ചിടും അതും നിന്ന് തിരിയാൻ പോലും പറ്റാത്ത അത്ര ഇടുങ്ങിയ ഒരു ജയിൽ മുറിയിൽ നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ എ കെ ജെ പോലും ഒന്നോ രണ്ടോ വർഷത്തിനപ്പുറം ഒന്നും ജയിലിൽ കിടന്നിട്ടില്ല അതും നെഹ്റുവിന് എല്ലാ സൗകര്യങ്ങളും ജയിലിലുണ്ടായിരുന്നു എഴുത്തെഴുതാൻ മേശയും വീട്ടിൽ നിന്ന് ഭക്ഷണം വരെ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പക്ഷേ സവർക്കറിനെ ഇരുപത്തിയെട്ട് കൊല്ലത്തോളമാണ് അദ്ദേഹം വീട്ടുതടങ്കലിലും ജയിലിലും മറ്റു ആക്കി കഴിഞ്ഞത് ഏറ്റവും അപകടകരിയായിട്ടുള്ള പ്രക്ഷോഭകാരിയാണെന്ന് എന്താ അദ്ദേഹം പറഞ്ഞത് അക്കാലത്ത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ രാജ്യമാണ് ഇന്നും ആ രാജ്ഞയോടുള്ള ആ ഇതുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഈ ഒരു എക്സലൻസി എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അവർക്ക് എഴുത്ത് എഴുത്തുകുത്ത് എഴുതുകയോ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും കത്തിടപാട് നടത്തുമ്പോൾ അപേക്ഷ രൂപത്തിലാണ് അവരത് അവസാനിപ്പിക്കുകയോ പോലും ചെയ്യുന്നത് അങ്ങനെ ഒരു എഴുത്തെഴുതിയപ്പോൾ അത് സവർക്കർ മാപ്പ് പറഞ്ഞ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തിനെ മാപ്പ് പറഞ്ഞ് കാലു ബ്രിട്ടീഷുകാരുടെ കാല് പിടിച്ചു കാലു എന്ന രീതിയിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മരിച്ചുപോയ ഒരു വ്യക്തിയെ അപമാനിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചുഡാപ്പികളും കേൾക്കാൻ വേണ്ടി തന്നെ പറയുകയാണ് ആദ്യം പട്ടികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേതാജിയാണെങ്കിൽ നാളെ വരാൻ പോകുന്ന സ്മാരകം അത് വീർ സവർക്കറുടെ തന്നെയായിരിക്കും നോക്കി നിന്ന് രോധിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ കാരണം അങ്ങനെയൊന്നും വിസ്മൃതിയിലാണ്ടു പോകേണ്ടവരല്ല അവർ അവരെ അർഹിക്കുന്ന പരിഗണനയോടെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കുക തന്നെ ചെയ്യും ഈ രാജ്യം അതിന് മുന്നിൽ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വെബ് ഡെസ്ക് തത്തോന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ